കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭ 2020-21 വർഷത്തിലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള മേശയും കസേരയും വിതരണം നഗരസഭ ടൗൺഹാളിൽ വെച്ച് നടന്നു. വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർപേഴ്സൺ എം യു ഷീനജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ലഭിച്ച ആവേശങ്ങളിൽ നിന്ന് മാനദണ്ഡങ്ങളനുസരിച്ച് തിരഞ്ഞെടുത്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം ചെയ്യുകയാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മൾ അപേക്ഷകർക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും മാർക്കും എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച മേശയും കസേരയുമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. കോവിഡിൻ്റെ പ്രശ്നം നമ്മുടെ നഗരസഭയിൽ കുറച്ചധികം രൂക്ഷമായതുകൊണ്ട് ഈ ചടങ്ങ് ഇത്രയും കഴിഞ്ഞപ്പോഴും എന്നിരുന്നാലും എല്ലാ കുട്ടികൾക്കും പഠന സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, കെ എസ് കൈസാബ്, എൽ സി പോൾ, ഒ എൻ ജയദേവൻ, കൗൺസിലർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഓഫീസർ ലിസി നന്ദി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതി പ്രകാരമാണ് ഇവിടെ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഫിഷറീസ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ അവരുടെ മക്കൾക്ക് പഠനത്തിന് ആവശ്യമായ മേശയും കസേരയും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ഈ മേശയും കസേരയും കൂടി 2000 രൂപ അല്ലെ 8000 രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ ആനുകൂല്യമായിട്ട് ലഭിക്കണം. 12 വിദ്യാർത്ഥികൾക്കാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഈ വകുപ്പിൽ ഈ പദ്ധതി പ്രധാനമായിട്ട് ഉപഭോക്താവാസ കൈ വരുന്നത്. നമ്മുടെ കോവിഡിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അല്പം വൈകിപ്പോയി എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അത് എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മൾ വിതരണം ചെയ്യാറുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന ഒരു വിദ്യാർത്ഥി